സിപിഎമ്മിന്റെ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്കുള്ള ക്ഷണം മുസ്ലിം ലീഗ് നിരസിച്ചെങ്കിലും അതുണ്ടാക്കിയ അങ്കലാപ്പ് ഇനിയും മാറിയിട്ടില്ല. ഗതികേടിൽ നിന്ന് വന്നിട്ടുള്ള സ്നേഹമാണ് സിപിഎമ്മിന് എന്നാണ് ലീഗിനോടുള്ള സമീപനമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഒരു പരിഹാസം നടത്തിയിരുന്നു. സിപിഎമ്മിന് ആരെങ്കിലും ചാരി നിൽക്കാതെ കേരളത്തിൽ ഇനി രക്ഷയില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു വെച്ചു. എന്നാൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതിന് ലീഗിന് കോൺഗ്രസ് ബാധ്യതയായി മാറിക്കഴിഞ്ഞു എന്നാണ് മന്ത്രി പി രാജീവിൻ്റെ മറുപടി. കാണാം കൊണ്ടും പിന്നെ കൊടുത്തും. ലീഗിനെയല്ല നിങ്ങൾ സംശയിക്കേണ്ടത്. ഇത് സ്വന്തം ഗതികളുണ്ട്, പാർട്ടിയുടെ അവസ്ഥ കൊണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്കിപ്പം ആരെങ്കിലുമൊക്കെ ചാരി നിൽക്കാതെ രക്ഷയില്ല കേരളത്തിൽ നിന്നുള്ള അവസ്ഥ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവർ പരക്കം പായുകയാണ്. ആ ഗതികേടാണ് ഇപ്പോൾ കാണുന്നത്. അണികളുടെ മാത്രമല്ല, നേതൃത്വത്തിൻ്റെ താല്പര്യമനുസരിച്ച് ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ മുസ്ലിം ലീഗിന് UDF ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നു. നേതാക്കന്മാർ ഇങ്ങനെ പല പല അഭിപ്രായങ്ങളും തട്ടിവിടുമ്പോൾ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് ലീഗ് അണികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും CPM. സമസ്തയുടെ പങ്കാളിത്തത്തിലൂടെ ലീഗ് അണികളെ എത്തിക്കാൻ കഴിയുമെന്നും CPM കണക്കുകൂട്ടുന്നു. UDFന്റെ മെല്ലെപ്പോക്കിൽ കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകാൻ പുതിയ വിവാദം വഴിയൊരുക്കുന്നു എന്ന വിലയിരുത്തലാണ് ലീഗ് നേതൃത്വത്തിനുള്ളത്. കോൺഗ്രസിനാകട്ടെ ലീഗ് ഇടതിനോട് അടുക്കുമെന്ന അങ്കലാപ്പ് ഒഴിഞ്ഞ ഒരാശ്വാസമുണ്ട്. പലസ്തീൻ ഐക്യദാർഢ്യ റാലിയുടെ സംഘാടകർ CPM ആണെങ്കിലും അങ്കലാപ്പ് ഉയർന്നത് UDFലാണ്. റാലിയിൽ പങ്കെടുക്കില്ലെന്ന് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചെങ്കിലും കോൺഗ്രസിന് ആശങ്കയൊഴിയുന്നില്ല. CPM റാലിയിലേക്ക് ക്ഷണിച്ചാൽ പങ്കെടുക്കുന്നത് പരിഗണിക്കുമെന്ന ET മുഹമ്മദ് ബഷീറിന്റെ പരാമർശവും അത് ലീഗ് നിലപാടാണെന്ന PMA സലാമിന്റെ പ്രതികരണവും കോൺഗ്രസ് നേതൃത്വത്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടിയിരുന്നു. റാലിക്കില്ലെന്ന നിലപാട് പറയാൻ ലീഗിന് 2 ദിവസം വേണ്ടിവന്നു. വ്യത്യസ്ത അഭിപ്രായമുയരാനുള്ള സാധ്യത പരിഗണിച്ച് യോഗം ചേരാതെ തീരുമാനമെടുക്കുകയായിരുന്നു മുസ്ലിം ലീഗ്. CPIMലേക്ക് കോണിചാരാൻ പാകത്തിൽ വാതിൽ അടച്ചിട്ടില്ല ലീഗ്. പുതിയ വിവാദം UDFലെ സ്വാധീനശേഷി വർദ്ധിപ്പിച്ചെന്ന വിലയിരുത്തലിലാണ് ലീഗ് നേതൃത്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 3rd സീറ്റ് ആവശ്യമുൾപ്പെടെ ലീഗ് സമ്മർദ്ദം ശക്തമാക്കിയേക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. CPIM ആകട്ടെ ലീഗിലുള്ള പ്രതീക്ഷ അവസാനിപ്പിച്ചിട്ടുമില്ല. ഈ മാസം 11 കോഴിക്കോട്ട് റാലിയിൽ ലീഗ് അണികളും പങ്കെടുക്കുമെന്നാണ് CPIM പ്രതീക്ഷ. പൊളിറ്റിക്കൽ ഡെസ്ക്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.